الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ പ്രവാചകൻ്റെ സ്മരണ, ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് മുസ്ലിം ഉമ്മത്തും പ്രവാചകൻ്റെ സുന്നത്തും എന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയം ഇവിടെ ചർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയം അക്കാദമികമായും വൈജ്ഞാനികമായും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമായ കുറേയധികം വിഷയങ്ങൾ വർത്തമാനകാല സമൂഹത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അത്തരം സംസാരങ്ങൾക്കിപ്പോൾ സമയം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിനുള്ള മൂന്ന് സവിശേഷതകൾ മറ്റു പ്രവാചകന്മാർക്കില്ലാത്തത്. ആ പ്രവാചകന്മാരെ തരംതാഴ്ത്തലല്ല, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചു, ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, നമുക്ക് പ്രവാചകന്മാരുടെ യാതൊരു വിവേചനവും ഇല്ല. അങ്ങനെ പറയുന്ന ഖുർആൻ തന്നെ അഞ്ച് പ്രവാചകന്മാരെ ഉലുൽ അസ്മായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ അഞ്ച് പ്രവാചകന്മാർ ഒഴിച്ചുള്ള ബാക്കി പ്രവാചകന്മാരെ അല്ലാഹു തരംതാഴ്ത്തി എന്നല്ല. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത രണ്ട് മൂന്ന് സവിശേഷതകൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു റസൂലിന് നൽകുന്നുണ്ട്. അതിലൊന്ന് വലാക്കിർ റസൂൽ അല്ലാഹി വ ഖാതമുൻ നബിയിൻ എന്നതാണ്. അദ്ദേഹം അല്ലാഹു റസൂൽ മാത്രമല്ല അന്ത്യപ്രവാചകനാണ് എന്നുള്ളതാണ്. ഈ അന്ത്യപ്രവാചകൻ എന്ന ഈ പ്രത്യേകമായ സവിശേഷമായ പദവി ലോകത്ത് മറ്റൊരു പ്രവാചകനും നൽകപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് പോലും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇത് മറ്റ് പ്രവാചകന്മാർക്കില്ല. വലാക്കി റസൂൽ അല്ലാഹി വ ഖാതമുൻ നബിയീൻ, അദ്ദേഹം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. വ ഖാതമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിത്വമാണ് ഒന്ന്. രണ്ടാമത്തെ സവിശേഷത, ഒമ അർസലനാക്കില്ല കാഫത്തൻ ലിന്നാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനായിട്ടാണ് താങ്കൾ അയച്ചിരിക്കുന്നത്. മുഴുവൻ മനുഷ്യർക്കും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും. അല്ലാഹു തആല ലോകത്ത് മറ്റൊരു പ്രവാചകനെയും ആ അർത്ഥത്തിൽ അയച്ചിട്ടില്ല. അതാത് കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവർ നിയോഗിക്കപ്പെട്ട പ്രത്യേകമായ പ്രദേശങ്ങളിൽ മാത്രം ദൗത്യപരിമിതിയോടുകൂടിയാണ് ആ പ്രവാചകന്മാരെ അല്ലാഹു അയച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് കാഫത്തൻ ലിന്നാസാണ്, മനുഷ്യർക്ക് മുഴുവൻ. അപ്പോൾ മനുഷ്യർക്ക് മുഴുവൻ എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും അദ്ദേഹം പ്രവാചകനാണ്. ഖാതമുൻ നബിയീൻ എന്ന് പറയുമ്പോൾ ലോകാവസാനം വരെയുള്ള പ്രവാചകനാണ് അദ്ദേഹം. ഇനി ഒരു പുതിയ പ്രവാചകൻ ലോകത്ത് വരാനില്ല, ലോകത്ത് വരാനില്ല. മൂന്നാമത്തെ സവിശേഷത, വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ റസൂലിൽ മനോഹരമായ മാതൃകയുണ്ട്. ഈ മാതൃക എല്ലാ പ്രവാചകന്മാരിലുമുണ്ട്, പക്ഷെ അല്ലാഹുവിൻ റസൂലിൻ്റെ മാതൃക എന്ന് പറയുന്ന സമഗ്രമായ മാതൃകയാണ്. വേറെ ഏത് പ്രവാചകന്മാരെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും സമഗ്രമായ മാതൃക നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം സൂചിപ്പിക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പിതാവിനോ ഭർത്താവിനോ ഭരണാധികാരിക്കോ ഉള്ള മാതൃക ഈസാ നബിയിലില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു യോദ്ധാവിനോ ഒരു ഖലീഫയ്ക്കോ ഉള്ള മാതൃക ഇബ്രാഹിം നബിയിൽ നമുക്ക് കാണാൻ
കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാമിയിലും ഇതുപോലത്തെ മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഏത് പ്രവാചകനെ എടുത്തു നോക്കുകയാണെങ്കിലും ആ പ്രവാചകന്മാരുടെ മാതൃക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ചില പ്രത്യേകമായ മേഖലകളിൽ മാത്രമാണ്. ഇത് അവരെ തരംതാഴ്ത്തലല്ല എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ അല്ലാഹു റസൂലിൻ്റെ മാതൃക എന്ന് പറയുന്നത് സമഗ്രമാണ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്നതാണ്. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഉസ്വ. അപ്പോൾ ഒന്ന് ഖാതമുൻ നബിയീൻ, മറ്റൊന്ന് കാഫത്തൽ ലിന്നാസ്, മൂന്നാമത്തത് ഉസ്വത്തുൻ ഹസന. മറ്റ് പ്രവാചകന്മാർ പൂർണ്ണമായ മാതൃകയല്ലാത്തത് കൊണ്ടാണ് അവരാരും അന്ത്യപ്രവാചകനാകാതിരുന്നത്. അവർ പൂർണ്ണമായ മാതൃകയായിരുന്നുവെങ്കിൽ അവർ അന്ത്യപ്രവാചകന്മാരായാൽ മതിയായിരുന്നു, പുതിയ പ്രവാചകൻ വരേണ്ടതില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം സമ്പൂർണ്ണ മാതൃകയായിരുന്നുവെങ്കിൽ ലോകത്ത് പിന്നീട് മുഹമ്മദിന് വരേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സമ്പൂർണ്ണ മാതൃകയായിരുന്നുവെങ്കിൽ ലോകത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം വരേണ്ട കാര്യമില്ല, മൂസാ നബി അലൈഹി ഇസ്ലാം വരേണ്ട കാര്യമില്ല. അപ്പോൾ അവരാരെ സമ്പൂർണ്ണ മാതൃകയല്ല, അങ്ങനെ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ പ്രവാചകന്മാരായി നിയോഗിച്ചവരിൽ ഈ സവിശേഷമായ മൂന്ന് സ്ഥാനം, ഒന്ന് അദ്ദേഹം അന്ത്യപ്രവാചകനാണ്, രണ്ട് അദ്ദേഹം കാഫത്തൻ ലിന്നാസാണ്, മൂന്ന് അദ്ദേഹം ഉസ്വ ഹസനയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് മാതൃകയുണ്ട്. എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് മാതൃക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളുക, ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ ഒരു മഹാരാജാവാണ്. ഒരു മഹാരാജാവ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫത്തുഹ് മക്കയിൽ വിജയിച്ചു നിൽക്കുന്ന പ്രവാചകനേക്കാൾ വലിയ മഹാരാജാവ് ലോകത്തുണ്ടോ? ആരായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം? ഏതൊരു മഹാരാജാവിനും ഫത്തുഹ് മക്കയിലെ ജേതാവിൽ നിങ്ങൾക്ക് നല്ലൊരു മാതൃക കാണാൻ കഴിയും. നിങ്ങൾ അങ്ങേയറ്റം പരാജയത്തിൽപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഹുനൈനിൽ അനുയായികൾ മുഴുവൻ അദ്ദേഹത്തിൽ നിന്നും ഓടിപ്പോയി അദ്ദേഹം ഏകാന്തരായി നിൽക്കുന്ന ആ പരാജയത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന, ഉഹദിൽ വിജയം പരാജയമായി മാറി അവസാനം പ്രയാസപ്പെട്ട് നിൽക്കുന്ന പ്രവാചകൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊരു വർത്തക പ്രമാണിയാണ്, നിങ്ങൾ സമ്പന്നനാണ്, നിങ്ങൾ ദരിദ്രനാണ്, നിങ്ങൾ പണ്ഡിതനാണ്, നിങ്ങൾ പാമരനാണ്, നിങ്ങൾ ഭർത്താവാണ്, നിങ്ങൾ മകനാണ്, നിങ്ങൾ പിതാവാണ്, നിങ്ങൾ സഹോദരനാണ്, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, ആരുമായി കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതുമായി കൊള്ളട്ടെ, ആർക്കും മാതൃകയുണ്ട്. അതുകൊണ്ടാണ് ഉസ്വത്തുൻ ഹസന. എല്ലാവർക്കും മാതൃകയുണ്ട്. നിങ്ങൾ രോഗിയാണോ? നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ ആരോഗ്യ ദൃഢഗാത്രനാണോ? നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ പട്ടിണി കിടക്കുന്ന മനുഷ്യനാണോ? നിങ്ങൾക്ക് മാതൃകയുണ്ട്. അതുകൊണ്ടാണ്, ആ മാതൃക ഉള്ളത് കൊണ്ടാണ് ഇനി ലോകത്തെ മാതൃകയ്ക്ക് വേണ്ടി മറ്റൊരാൾ വരേണ്ടതില്ലാത്തത്. ഈ മാതൃകയെ ഞാൻ മൂന്ന് ബേസിക്കായിട്ട് വിഭജിക്കുകയാണ്. ഈ മൂന്ന് മാതൃക വളരെ ചുരുക്കിയാൻ പറയാം. അതിൽ ഒന്ന്, പ്രവാചകൻ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ നിയമങ്ങളാണ്. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഫർള്, സുന്നത്ത്, മുസ്തഹബ്, ഹലാൽ, ഇതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ. ഫർള്, സുന്നത്ത്, മുസ്തഹബ്, ഹലാൽ, ഹറാം, ഈ അഞ്ചാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാത്തിലുമുണ്ട്, എല്ലാ കാര്യത്തിലുമുണ്ട്. വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ അഞ്ച് നിയമങ്ങൾ കർശനമായി പാലിക്കുക എന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇത്തിബാഇൻ്റെ ഭാഗമാണ്. ഈ അഞ്ച് നിയമങ്ങൾ നമ്മൾ നിർവഹിക്കുന്ന ഒരു പ്രവൃത്തി, ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ഫർളിൻ്റെ കാറ്റഗറിയിൽ പെടുമോ, സുന്നത്തിൽ പെടുമോ, മുസ്തഹബിൽ പെടുമോ, ഹലാലിൽ പെടുമോ, ഹറാമിൽ പെടുമോ എന്ന് പരിശോധിക്കാതെ നമുക്ക് കഴിയുമെങ്കിൽ, ഈ പരിശുദ്ധമായ ഈ സന്ദർഭത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാൻ കഴിയുമെങ്കിൽ, തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഏത് പ്രവൃത്തിയും ഈ അഞ്ചിൽ ഒരു കാറ്റഗറിയിൽ പെടുമോ എന്ന് പരിശോധിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. ഞാൻ കൂടുതൽ വിശദീകരിച്ചുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്, അത് നിയമം. നിയമത്തിൻ്റെ അപ്പുറത്തേക്കാണ് പ്രവാചകൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അഹ്ലാഖ്, അഹ്കാം വേറെ, അഹ്ലാഖ് വേറെയാണ്. അഹ്കാം വേറെ, അഹ്ലാഖ് വേറെയാണ്. അഹ്കാമിലേക്ക് അപ്പുറമാണ് അഹ്ലാഖ്. നിങ്ങളെ ഒരാൾ അടിക്കുകയാണെങ്കിൽ ജസാഉ സയ്യത്തിൻ സയ്യത്തു മിഥുലുഹ, നിങ്ങൾക്ക് തിരിച്ചടിക്കാം, പ്രതിരോധിക്കാം. ഇത് നിയമമാണ്. പക്ഷെ ക്ഷമിക്കുക എന്നത് അഹ്ലാഖാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് പോലും തികയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതില്ല. ഇത് നിയമമാണ്. പക്ഷെ നിങ്ങളുടെ ആവശ്യം പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന അഹ്ലാഖാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിയമവും അഖലാക്കും രണ്ടും രണ്ടാ. ഇപ്പം എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, എനിക്ക് ആ 10 രൂപ ആവശ്യമുണ്ട്, ഞാൻ വേറൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നേക്കാൾ പ്രയാസപ്പെടുന്ന ഒരാൾ കാണുമ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കുക എന്നത് സ്വഭാവമാണ്. പ്രവാചകൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായി വൈന്നക്കലാലുക്കിൻ നദീം, പ്രവാചകരെ താങ്കൾ അത്യുന്നതമായ സ്വഭാവത്തിലാണ്, ഖുറാൻ അത്യുന്നതമായ സ്വഭാവത്തിലാണ്. അപ്പം ഞാൻ പറയുന്നത് നിയമത്തിൽ അനുസരിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ്റെ സ്വഭാവത്തിൽ അനുസരിക്കുക, സ്വഭാവത്തിൽ അനുസരിക്കുക. എന്തായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? നമ്മളിത് പഠിച്ചു നോക്കുക. അപ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം രണ്ട്. അപ്പോൾ ഒന്ന്, പ്രവാചകൻ പഠിപ്പിച്ച നിയമം. രണ്ട്, പ്രവാചകൻ്റെ സ്വഭാവം. ഈ സ്വഭാവമാണ് ഒരു വ്യക്തിത്വത്തിന് രൂപം നൽകുന്നത്. നിയമത്തേക്കാൾ ഉപരി, നിയമത്തേക്കാൾ ഉപരി നിങ്ങൾക്ക് സമൂഹത്തിൽ നിങ്ങളെപ്പറ്റിയുള്ള പൊതുബോധം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പോലും ഇല്ലെങ്കിൽ പോലും അതിലൊരു ഭാഗം നിങ്ങളുടെ അയൽവാസിക്കോ സുഹൃത്തിനോ കൊടുക്കുന്നത് നിയമമല്ല, അത് സ്വഭാവമാണ്, അത് സ്വഭാവമാണ്. മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ വ്യത്യസ്തമായ സന്ദർഭങ്ങൾ സ്വീകരിച്ച നയനിലപാടുകളുണ്ട്, വളരെ പ്രധാനമാണത്. നയനിലപാടുകൾ, ബദറിൽ ബന്ദികളെ മുഴുവൻ വിട്ടയച്ചു, ഇതൊരു നിയമമല്ല, ബന്ദികളെ വേണമെങ്കിൽ ശിക്ഷിക്കാം പ്രവാചകന്, ഒരു കുഴപ്പമില്ല, അത്രയ്ക്കും കൊടും ക്രൂരത ചെയ്തവരാണവർ. പക്ഷെ അവർ ഇവിടെ വിട്ടയച്ചു, അതൊരു നയമാണ്, ഒരു പോളിസിയാണ്. ഹുദൈബിയ സന്ധിയിൽ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് വന്നാലും പിടിച്ചോളൂ എന്ന് പറഞ്ഞു, അതൊരു നിയമമല്ല, അതൊരു നയമാണ്. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല, പക്ഷെ പ്രവാചകൻ്റെ പോളിസിയാണ്. പ്രവാചകനെ വിജയത്തിൽ എത്തിച്ചതിൽ പ്രവാചകൻ്റെ ഈ പോളിസി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഹുദൈബിയ ഹന്ദക്ക് യുദ്ധത്തിൽ നമുക്ക് കിടഞ്ഞു കുഴിച്ചാൽ മതി എന്നത് ഒരു നിയമമല്ല, അതൊരു പോളിസിയാണ്. പക്ഷേ ഹന്ദക്ക് യുദ്ധത്തിലെ വിജയത്തിൽ അതാണ് പ്രവാചകനെ സഹായിച്ചത്. ഞാൻ വളരെ ചുരുക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഉസ്വയിൽ അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വഭാവമുണ്ട്, അദ്ദേഹത്തിൻ്റെ പോളിസിയുണ്ട്. ഇതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ ആധാരശില. അവസാനമായി ഒരു പോയിന്റ് നിങ്ങൾ സൂചിപ്പിക്കുന്നു, ഇന്ന് യഥാർത്ഥത്തിൽ ഇത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് വെല്ലുവിളികൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നുമുണ്ട്. അതാരും മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ സ്വയം ജന്മം കൊണ്ടതല്ല. ഇസ്ലാമിക പ്രവാചകൻ്റെ വ്യക്തിത്വവും പ്രവാചകൻ്റെ വ്യക്തിത്വം ഖുർആൻ, ഈ രണ്ടുമാണ് നമ്മുടെ ആധാരശിലകൾ. അതിൽ ഖുർആൻ ഇവിടെ നിൽക്കട്ടെ. പ്രവാചകൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധി തകർക്കുക എന്നത് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അതൊരു ഭാഗത്ത് നിരന്തരമായി നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വിഭാഗം പുറത്തു നിന്നുകൊണ്ട് പ്രവാചകനെ നിരന്തരമായി ആക്രമിച്ചു. അന്ന് മുതൽ അതുവരെയും അൽ അമീനായിരുന്ന വ്യക്തി ഒറ്റ നിമിഷം കൊണ്ട് കദ്ദാബായി മാറി. സാഹിറുൻ കദ്ദാബ്, അദ്ദേഹം മജ്നൂനാണ്. ഖുർആൻ തന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ താങ്കൾ മജ്നൂനല്ല, താങ്കൾ കദ്ദാബല്ല, താങ്കൾ മാരണക്കാരനല്ല, മാരണം ചെയ്യപ്പെട്ടവനല്ല. അതവിടെ നിൽക്കട്ടെ, അതിനെ കടക്കുന്നില്ല. പക്ഷെ അവർ നിരന്തരമായി ശ്രമിച്ചതിന് ശേഷം ഇസ്ലാമിക സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി, പ്രവാചകന്റെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു ആധികാരികതയെ ശിഥിലമാക്കുവാൻ വേണ്ടി അവർ സ്വീകരിച്ച ചില തന്ത്രങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നും മഴുത്തായകളെ കണ്ടെത്തിക്കൊണ്ട്, മഴുത്തായ പ്രയോഗമുണ്ട്. കോടാലി മാത്രം മതിയാവുകയില്ല, അത് മരം വെട്ടണമെങ്കിൽ മരം തന്നെ വേണം, ഇരുമ്പ് അടിച്ച് പഴിപ്പിക്കണമെങ്കിൽ ഇരുമ്പ് തന്നെ വേണം, കല്ലുകൊണ്ട് നടക്കില്ല, ഇരുമ്പിനെ അടിച്ച് പഴി ഇരുമ്പ് തന്നെ വേണം. മുസ്ലിം സമുദായത്തെ തകർക്കണമെങ്കിൽ അവരിൽ നിന്ന് തന്നെ ആളെ കിട്ടണം. അതിൽ ഒന്നാമതായി അവർ പ്രയോഗിച്ചത് ഇദ്ദേഹം ഖാത്തമുൻ നബിയീനല്ല, അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മീർസാ ഗുലാമിനെ അവർ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം മീർസാ ഗുലാമിനെ കൊണ്ടുവന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, അദ്ദേഹം ഖാത്തമുൻ നബിയീനല്ല, ഇതാ പുതിയ പ്രവാചകൻ വരുന്നു. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. അതിനെ വെല്ലുവിളിക്കാൻ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മഴുത്തായെ കൊണ്ടുവന്നു. ആ മഴുത്തായയെ മുസ്ലിം സമുദായം അതിശക്തമായി കൈകാര്യം ചെയ്തു. സമയപരിമിതി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് കുറച്ച് ആളുകൾ ലോകത്തുണ്ട് അഹമ്മദികൾ എന്ന പേരിലോ കാദിയാനികൾ എന്ന പേരിലോ അല്ലാതെ ലോക മുസ്ലിം സമൂഹത്തിൽ പ്രവാചകന്റെ ഖത്മുൻ നുബുവത്തിൽ വിശ്വാസത്തിൽ ഒരു കോട്ടവും സൃഷ്ടിക്കാൻ മീർസാ ഗുലാമിനോ അദ്ദേഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോ ഓറിയന്റലിസ്റ്റുകൾക്കോ പാശ്ചാത്യ ഏജന്റുമാർക്കോ കഴിഞ്ഞില്ല. അതൊന്ന്. രണ്ടാമത്തെ കേസ് അവർ കൊണ്ടുവന്നത് ഇവിടെ നേരത്തെ ഷൊയൈബ് മൗലവി സൂചിപ്പിച്ചു പോയ, അതിനു മുമ്പ് സഹോദരി സൂചിപ്പിച്ചു പോയ, പ്രവാചകന്റെ സുന്നത്തിൻ്റെ ആധികാരികതയെ വെല്ലുവിളിക്കുക എന്നതാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പോയിന്റ് ശരിക്കും തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇതും ഞാൻ തുടർന്ന് പറയാൻ പോകുന്നു. പ്രവാചകന്റെ സുന്നത്തിൻ്റെ ആധികാരികതയെ വെല്ലുവിളിക്കുക,
അതിന് പര്യാപ്തമായ ആളുകളെ മുസ്ലിം സമുദായത്തിന് ഉള്ളിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. കൊണ്ടുവന്നുകൊണ്ട് അവർ പറയുന്നു നമുക്ക് ഖുർആൻ മതി, നമുക്ക് സുന്നത്തിൻ്റെ ആവശ്യമില്ല. സമയപരിമിതി കൊണ്ട് അവരുടെ വാദങ്ങളിലേക്കോ ആ വാദങ്ങളുടെ മറുവാദങ്ങളിലേക്കോ ഖുർആൻ ആയത്തിലേക്കോ ഒന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പല ആയത്തുകളും ബഹുമാന്യായ ഷൗഖ് മൻഡിയുടെ ഊതിക്കഴിഞ്ഞിരിക്കുന്നു. ഉസ്വ എന്ന ഒറ്റ വാക്ക് മതി, വേറെ ഒന്നും വേണ്ട. പ്രവാചകന്റെ സുന്നത്തിന്റെ പ്രാമാണികതയ്ക്ക് വലക്കും വി റസൂലില്ലാഹി ഉസ്വ, നിങ്ങൾക്ക് അല്ലാഹുവിൻ റസൂലിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ പിന്നെ എന്താ മാതൃക? പ്രവാചകന്റെ നിയമങ്ങൾ, പ്രവാചകന്റെ സ്വഭാവങ്ങൾ, പ്രവാചകൻ സ്വീകരിച്ച സമീപനങ്ങൾ, ഇതല്ലാതെ വേറെന്താ മാതൃക? അപ്പോൾ നിൽക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നേരത്തെ അവർ ചെയ്തത് ചില സംഘടനകൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പോലുള്ള സംഘടനകൾ. പക്ഷേ അത് പരാജയപ്പെട്ടു പോയപ്പോൾ ഇപ്പോൾ അവർ ഒരു സംഘടനയും ഉണ്ടാക്കാതെ വ്യക്തികൾ ഒരു തരം വിസ്പർ ക്യാമ്പയിനിൽ കൂടിയാണ്. വിസ്പർ ക്യാമ്പയിൻ, ഓൺലൈൻ ക്യാമ്പയിൻ. വിസ്പർ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ആളുകളോട് ഇങ്ങനെ മുഖാമുഖം ഇങ്ങനെ ഇരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓൺലൈൻ ക്യാമ്പയിനിൽ കൂടി നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാത്ത അനുവാദത്തിൽ ആളുകൾ ഹദീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറുന്നല്ല ഞാൻ പറയുന്ന, മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതവർ വെളിപ്പെടുത്തില്ല. വെളിപ്പെടുത്തിയാൽ മുസ്ലിം സമുദായം ഒറ്റപ്പെട്ടു പോകും. നമ്മുടെയുമൊക്കെ മക്കളിൽ അവരുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ അവരുണ്ട്, നമ്മുടെയൊക്കെ പള്ളികളിൽ അവരുണ്ട്, നമ്മുടെയൊക്കെ സംഘടനകളിൽ പോലും അവരുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട, നേരത്തെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിലാണ്, അപ്പോൾ ആളുകൾക്കറിയാം, ഇന്ന് അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവർ നിരന്തരമായി ഇത് നമ്മൾ ശക്തമായി നേരിട്ടേ പറ്റൂ, ഈ സുന്നത്ത്. അപ്പം രണ്ടാമത്തത് പ്രവാചകന്റെ ഉസ്വത്താണ്, അതിനെ തകർക്കുക. ഒന്നാമത്തത് ഖത്മുൻ നുബുവ്വത്തിനെ തകർക്കാൻ വേണ്ടി അവർ മിർസ ഗുലാമിനെ കൊണ്ടുവന്നു. രണ്ടാമത്തത് പ്രവാചകന്റെ ഉസ്വത്തിനെ തകർക്കാൻ വേണ്ടി ഹദീസ് നിഷേധം എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. മൂന്നാമത്തത് പ്രവാചകൻ കാഫത്തുൻ ലിന്നാസ് എന്നതിനെ തകർക്കാൻ വേണ്ടി അവർ പുതിയ വാദം കൊണ്ടുവന്നു, ലോകത്തെല്ലാവർക്കും പരലോകമോക്ഷത്തിന് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ടതില്ല. അതാണ് സർവവേദ സത്യവാദം എന്ന പേരിൽ പുതിയതായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പരലോകമോക്ഷത്തിന് മൂന്ന് കാര്യം മതി. സൂറത്തുൽ ബക്കറയിലെ 62-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാർ അവസാബീന മൻ ആമന മിന്നില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹ, അല്ലാഹുവിൽ വിശ്വസിക്കുക, യൗമുൽ ആഖിറത്തിൽ വിശ്വസിക്കുക, അമലു സാലിഹാത്ത് നിർവഹിക്കുക. അമലു സാലിഹാത്ത് എന്ന് വെച്ചാൽ ആരാധനകളല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഒരാളിൽ അല്ലാഹുവിൽ വിശ്വസിച്ചു, പരലോകത്തിൽ വിശ്വസിച്ചു, ജീവകാരുണ്യ പ്രവർത്തനം നിർവഹിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂലിലും ഖുർആനിലും വിശ്വസിക്കാതെ തന്നെ ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന പുതിയ വാദം മുസ്ലിം സമുദായത്തിൽ ഉള്ളിൽ നിന്നും പണ്ഡിത വേഷധാരികൾ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാഫത്ത് ലിനാസ്, ഈ മൂന്ന് സവിശേഷതകൾ, ഒന്ന് ഖാതമുൻ നബിയിൻ, മറ്റൊന്ന് കാഫത്ത് ലിനാസ്, മറ്റൊന്ന് ഉസ്വത്ത്, ഈ മൂന്നിനെയും വെല്ലുവിളിക്കുക. അതിൽ ഒന്ന് പരാജയപ്പെട്ടു പോയി. ഈ രണ്ടും നമ്മുടെ സമൂഹത്തിനുള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓർഗനൈസ്ഡ് ആയിട്ടാണ്, പക്ഷെ ഓർഗനൈസേഷനല്ല. ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ ഈ ഒരായത്ത് മാത്രമൊന്നുമല്ല, ഖുർആനിലെ ഒറ്റ ആയത്ത് മാത്രം എടുത്തുകൊണ്ട് ഈമാൻ കാര്യം നിർണ്ണയിക്കാൻ പുറപ്പെട്ടാൽ ഇതൊന്നും വേണ്ട. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക യൗമുൽ ആഖിറ വേണ്ട, അമലു സാലിഹാത്ത് വേണ്ട. ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, റബ്ബ് അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ആയത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ റബ്ബുനല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാണ് സൂറത്തുൽ ബക്കറയിലേക്ക് പോയി കൂടുതൽ ഭാരം വലിച്ചു വെക്കുന്നത്? ഉലാശ്രീ ഇന്നൽ ഇൻസാനു ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു അമലു സാലിഹാത്ത്. അവിടെ ആമനും അമലു സാലിഹാത്തുമുള്ള യൗമുൽ ആഖിറത്ത് പറയുന്നില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞ ആയത്തുണ്ട്, രണ്ട് പറഞ്ഞ ആയത്തുണ്ട്, മൂന്ന് പറഞ്ഞ ആയത്തുണ്ട്, നാല് പറഞ്ഞ ആയത്തുണ്ട്. എല്ലാം പറഞ്ഞ സൂറത്തുൽ ബക്കറയിലെ ലൈസൽ ബിർറാന്തു വല്ലു വുജൂഹക്കും എന്ന ആയത്തുമുണ്ട്. ഇതൊന്നും അവർക്ക് വേണ്ട, അവർക്ക് ഈ സൂറത്തുൽ ബക്കറ മാത്രം മതി. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം പറയുകയാണ്. പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്. പ്രവാചകനിൽ വിശ്വസിക്കുക എന്നത് പരലോകമോക്ഷത്തിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ചെയ്യാമെന്നാൾ വരെ ബാധകമാണ്. ജീവിതത്തിൽ പ്രവാചകന്റെ ഉസ്വ, ആ ഉസ്വത്തിൽ അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങൾ,
ഇതിൻ്റെ അസാകല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ഇതിനെതിരായുള്ള പ്രവണതകൾ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായി കണ്ടെത്തി അതിനെ കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ, നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലെ മക്കൾ ക്രമേണ ക്രമേണ ഇതിൻ്റെ അഡിക്റ്റ് ആയിക്കൊണ്ടാണ് അവർ ലിബറലിസ്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്, അവർ നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. വാഹുദേവാൻ അഹമ്മദുല്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു